പ്രിയമുള്ളവരെ, ഒരു കോവിഡ് ലോക്ക്ഡൗൺ ചിന്ത പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് ആദ്യം ഒരു ഡിസ്ക്ലെയ്മർ, അതായത് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ചില സാങ്കേതിക വസ്തുതകളുണ്ടാവും, അത് ചിലപ്പോൾ എനിക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ആശയം പങ്കുവയ്ക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ചിലപ്പോൾ വേണ്ടത്ര വസ്തുതകൾ നിരക്കാത്തതായി തോന്നിയേക്കാം. അതുകൊണ്ട് ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർക്ക് തിരുത്തുകയോ അതുമല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വിദഗ്ധരുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. ജന്തുശാസ്ത്രജ്ഞർക്കൊക്കെ അത് കൂടുതൽ പരിചിതമാണ്. അതായത് നമ്മളൊരു വന്യജീവിയെ കുടുക്കിലാക്കുകയോ അതിനെ ഓടിച്ചിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തിനേറെ നമ്മളിപ്പോൾ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു വന്യജീവിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അത് ഭയങ്കര സ്ട്രെസ്ഡ് ആവും, അതിന് ഭയങ്കര മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ട് ഒരു സംഘർഷം ഉണ്ടാവും. നമ്മൾ നന്മയോടെ ചെയ്താൽ പോലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ജീവി നമ്മൾ രക്ഷിച്ചാൽ പോലും അതിൻ്റെ പ്രതിരോധശേഷി വളരെയധികം തകരാറിലാകുകയും അത് സർവൈവ് ചെയ്യാനുള്ള, അതിനെ അതിജീവിക്കാനുള്ള, ആ ഒരു അനുഭവത്തെ അതിജീവിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വന്യജീവികളെയൊക്കെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പിടിക്കുമ്പോഴൊക്കെ അത് വൈദഗ്ധ്യമുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ മയോപ്പതി എന്ന് പറയുന്നത് പൊതുവെ പേശികൾക്കുണ്ടാകുന്നൊരു ബലക്ഷയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവിയെ കൂട്ടിലിടുമ്പോഴോ ഒക്കെ ഈ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വന്യജീവികൾ മനുഷ്യനുമായിട്ട് സമ്പർക്കം സാധാരണ രീതിയിൽ വരാത്തൊരു ജീവിയാണല്ലോ. അപ്പോൾ അതും മനുഷ്യൻ്റെ സാന്നിധ്യത്തിലും ഈ ഒരു സംഘർഷം അനുഭവിക്കും, ഈ ഒരു സ്ട്രെസ്, മാനസിക സമ്മർദ്ദം അനുഭവിക്കും, അതിൻ്റെ ആരോഗ്യസ്ഥിതി അത് ബാധിക്കും, ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ ഗൗരവമായിട്ടത് തകർത്ത് കളയും. അപ്പം നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വുഹാനിലെ വെറ്റ് മാർക്കറ്റ്, അതായത് ജീവികളെ പച്ചയോടെ വിൽക്കുകയും അതിൻ്റെ മാംസം അവിടെ വെച്ച് തന്നെയൊക്കെ വെട്ടി വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ് അവിടെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഈ കോവിഡിൻ്റെ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രം അവിടെയാണെന്നാണല്ലോ നമ്മൾ പൊതുവെ ഒരു സിദ്ധാന്തമുള്ളത്. അപ്പോൾ ആ വുഹാനിലെ വെറ്റ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇതുപോലൊരു ക്യാപ്ചർ മയോപ്പതിയുടെ ഒരു സിറ്റുവേഷനുണ്ട്. അതായത് ഈ ജീവികളെ ഒരു തിങ്ങി പാർക്കുന്ന, മനുഷ്യരെ തിങ്ങി വരുന്ന ഒരു സ്ഥലത്ത് തിങ്ങി നിറഞ്ഞ കൂടുകളിലിടുമ്പോൾ അവർക്ക് അതിനാൽ തന്നെ ഒരു സംഘർഷമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ മനുഷ്യരുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സംഘർഷം, അതുപോലെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ സഹജീവികളെ കൊല്ലുകയും അതുപോലെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷഭരിതമാണ്. നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ജീവികളുടെ അലർച്ചയൊക്കെ മാത്രമേ നമുക്ക് കേൾക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ അവരുടെ ലോകത്ത് ചിന്തിക്കുമ്പോൾ അത് വളരെ ഭീകരമായൊരു സിറ്റുവേഷനാണ്. ഇതാണ് ക്യാപ്ചർ മയോപ്പതിയെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു മറുവശത്തേക്ക് പോകാം. കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിചിത്ര പ്രതിഭാസം. അപ്പോൾ ഇതിൻ്റെ വൈചിത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂടിൻ്റെ അകത്ത് ക്യാപ്റ്റിവിറ്റിയിലാണ്, അതുപോലെ നമ്മൾ ഭയക്കുന്നത് എന്തോ പുറത്ത് സ്വൈര്യവിഹാരം നടത്തുന്നു. ഈ ഒരു കോവിഡിൻ്റെ സന്ദർഭത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു ഗൗരവമുള്ള സിറ്റുവേഷനാണ്, ഗൗരവമുള്ളൊരു പരിതസ്ഥിതിയാണ്. ഒരു നമ്മളുടെ ഒരു പ്രശസ്ത നടി സമീപകാലത്ത് അവർക്ക് കോവിഡ് പിടിപെട്ടപ്പോൾ പറഞ്ഞതുപോലെ, ഇറ്റ്സ് എ സ്മോൾ ടൈം ഫ്ലൂ വിച്ച് ഗോട്ട് ടു മച്ച് പ്രസ്. അതായത് ഒരു സാധാരണ പനിയാണ്, പക്ഷേ അതിന് വളരെ വാർത്താ പ്രാധാന്യം ലഭിച്ചു. നമ്മൾ അത്രയും ലാഘവ ബുദ്ധിയോടെ അതിനെ കാണുന്നില്ല. അത്രയും ലാഘവ ബുദ്ധിയോടെ കാണുന്നത് വസ്തുതാവിരുദ്ധവുമാണ്. നമ്മളതിനെ ഗൗരവത്തോടെ തന്നെ കാണുന്നു, അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ കാണുന്നു. നമ്മൾക്ക് കീഴ്പ്പെടുത്തേണ്ട ഒരു ശത്രു തന്നെയാണ് കോവിഡ്. പക്ഷേ ഏതൊരു ശത്രുവിനും കീഴ്പ്പെടുത്താൻ വേണ്ടി നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ടാകണം. അബദ്ധജടിലമായ സിദ്ധാന്തങ്ങൾ കൊണ്ടല്ല നമ്മളൊരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോകുന്നത്, നല്ലോണം അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ അറിഞ്ഞ് അതിൻ്റെ മർമ്മസ്ഥാനത്ത് പ്രയോഗങ്ങൾ നടത്തി അതിനെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രയത്നത്തിലാണ് ശാസ്ത്രലോകത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ. പക്ഷേ ഈ ഒരു മേഖലയിൽ നമ്മൾക്ക് ഇഷ്ടപോലെ തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. ഒന്നാമത് തിരിച്ചടി വ്യാജ വാർത്തകളുടെ അതിപ്രസരണമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു കോവിഡിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, അവർക്ക് ഇൻഫോഡെമിക്, അതായത് വ്യാജ വാർത്തകളുടെ മഹാമാരിയെ കൂടി അതിനോട് കൂടി എതിരിടേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന വേറൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ യഥാർത്ഥ വാർത്തകൾ തന്നെയാണ്, പക്ഷേ ഇൻഫർമേഷൻ ഓവർലോഡ്, നമുക്ക് വേണ്ടാത്ത വിശദാംശങ്ങളും കൂടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, മരണത്തിൻ്റെ കണക്ക് ഒരു ശരാശരി വ്യക്തി അറിഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ ഭീകരത, അതിൻ്റെ എല്ലാ സ്ഥിതിവിവര കണക്കും ഒരു സാധാരണ പൗരൻ തൽക്കാലം അറിയേണ്ട ആവശ്യമില്ല. അത് പിൽക്കാലത്ത് എന്തെങ്കിലും ഗവേഷണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റൊക്കെ നമുക്ക് അറിയാമെന്നല്ലാതെ തൽക്കാലം ഇപ്പം അത്രയും വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമോ ഇല്ല. ആ അസുഖത്തിൻ്റെ വിവിധ വകഭേദങ്ങളോ അതിൻ്റെ ഭീകരതയോ ഒന്നും അത്ര വിശദാംശങ്ങളോടെ വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രശസ്ത മനഃശാസ്ത്ര ചികിത്സാ രംഗത്തെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാപനമായ നിംഹാൻസിലെ ഡോക്ടേഴ്സ് ഈ April 28 പത്ര മാധ്യമ സുഹൃത്തുക്കൾക്ക് എഴുതിയൊരു തുറന്ന കത്തുണ്ട്. അതിൻ്റെ അകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇത്രയും വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യരുടെ മാനസികാവസ്ഥയെ തകർക്കരുത് ദയവീ ഇതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ അത് കേട്ട മട്ടില്ല, കാരണം അവർക്ക് സത്യം അറിയിക്കുക എന്നൊരു താല്പര്യം മാത്രമല്ലല്ലോ ഉള്ളത്, അവർക്ക് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. ആ ഒരു കാര്യം മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു അമിത പ്രസരണം, അതായത് ആവശ്യമില്ലാത്ത വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ സാഹചര്യത്തെ അത് സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല,
നമ്മളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവി, കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവി, തൻ്റെ ശത്രുവിൻ്റെ നിതാന്തമായ സാന്നിധ്യത്തിൽ എപ്പോഴും അങ്കലാപ്പ് അനുഭവിക്കുന്ന പോലെ, ആ ഒരു സമ്മർദ്ദം, സ്ട്രെസ് അനുഭവിക്കുന്ന പോലെ തന്നെ നമ്മൾ അദൃശ്യനായ ഒരു ശത്രുവിൻ്റെ മുൻപിൽ ഈ കോൺസ്റ്റൻറ്റ് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരികയാണ്. നമ്മൾ ബന്ധനസ്ഥരുമാണ്. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, കോവിഡിൻ്റെ ചികിത്സാ രംഗത്തൊക്കെയുള്ള ആൾക്കാർ ഗവേഷണങ്ങൾ പറയുന്നത് നമുക്കൊരു വേറൊരു സങ്കേതമുണ്ട്. അതായത് സ്ട്രെസ് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്നുണ്ട്. മനുഷ്യരിലൊക്കെ കാണാറുള്ളതാണ്, പെട്ടെന്നൊരു വൈകാരികമായ ആക്രമണമോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുമ്പോഴോ ഒരു വിക്ഷോഭമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സ്ട്രെസ് കൂടി ഹൃദയം നിറച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവേഷകർ. അപ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. നമുക്ക് ധാരാളം പോരാട്ട വീര്യം ആവശ്യമുള്ള ഒരു അസുഖമാണ് ഇതെന്നാണ് ഇതിലൂടെ കടന്നു പോയിട്ടുള്ള അനുഭവസ്ഥർ പറയുന്നത്. അത് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യഥാർത്ഥമായ വാർത്തകളെ ആശ്രയിച്ചുകൊണ്ട്, യഥാർത്ഥമായ വിവരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആ മേഖലകളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഓരോ മേഖലകളിലും മുന്നണികളിലുള്ളവർ അതിന് അനുബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രം അറിയുക, സ്വീകരിക്കുക, അതിനനുസരിച്ച് പെരുമാറുക. എല്ലാ വിശദാംശങ്ങളും ഒരു സാധാരണ പൗരന് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആശങ്ക വർദ്ധിക്കാനും എന്താ പറയുന്ന പൊതുസമാധാനം താറുമാറാകാനേ ഇടയാക്കുകയുള്ളൂ. അപ്പോൾ ഈ വാർത്താമാധ്യമങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന സേവനം ഒരുപക്ഷെ അതൊരു തിരിച്ചടിയായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയിലേക്കാണ്, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ. നമ്മൾ പലപ്പോഴും നമ്മൾ ശാരീരികമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ അത് പ്രകടമായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും അത് വിലയിരുത്താനും തക്ക സമയത്ത് അവർക്ക് വേണ്ടുന്ന ആതുര ശുശ്രൂഷ ലഭ്യമാക്കാനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതേസമയം അതിനേക്കാൾ ഒരുപക്ഷെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവരുടെ മാനസിക നില എന്താണെന്ന് പരിശോധിക്കാനും തിരിച്ചറിയാനും അവർക്ക് മാനസികമായ ആശ്വാസം പകർന്നു നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ കൈമാറാനും അതുപോലെ വിവരങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും വിവരങ്ങൾ പ്രസരണം നടത്താനൊക്കെ യന്ത്രങ്ങൾക്കും സാധിക്കും, നിർമ്മിത ബുദ്ധിക്കും സാധിക്കും. പക്ഷേ ഒരു സാന്ത്വന സ്പർശം നൽകാനോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനോ സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ചിലപ്പോൾ എല്ലാവരോടൊന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരോട് നമ്മളത് അന്വേഷിക്കണം. കാരണം നമ്മളെല്ലാവരും ഒരേ കൊടുങ്കാറ്റിൽപ്പെട്ടിരിക്കുന്നവരാണ്, പക്ഷേ പല കപ്പലുകളിലാണ്, പല യാനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരുടെ യാനങ്ങൾ ഒരുപോലെയല്ല. ചിലർ ഇത്തിരി കൂടി സുരക്ഷിതമുള്ള യാനോ സുരക്ഷിതത്വമുള്ള യാനത്തിലായിരിക്കും യാത്ര ചെയ്യുന്നത്, കപ്പലായിരിക്കും, അങ്ങനെ പെട്ടെന്ന് കാറ്റിലോ കോളിലൊന്നും ആടില്ല. ചിലർ ചെറുവഞ്ചിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരേ കടലിൽ ഒരേ കൊടുങ്കാറ്റിൽ പെട്ട് ജീവിക്കുന്ന നമ്മൾ ആരും മുങ്ങിപ്പോകാതെ താങ്ങുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനം. മാനുഷികത ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന നിങ്ങളിതൊരു ദൈവവിശ്വാസിയോ അഥവാ ദൈവവിശ്വാസമോ ഇല്ലാത്തൊരു നാസ്തികനായാൽ പോലും ഏറ്റവും അധികം മാനുഷികമായ മൂല്യങ്ങൾ, പരസ്നേഹം എന്ന് പറയുന്നൊരു മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതിൽ തന്നെ ഏറെ പ്രത്യേകിച്ച് പ്രകടമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ അത്ര പ്രകടമല്ലാത്ത എന്താ പറയുന്നത് മാനസികമായ ആവശ്യങ്ങൾ, മനഃശാസ്ത്രപരമായ തകർച്ച അനുഭവിക്കുന്ന മനുഷ്യരെ അവർക്കൊരു സാന്ത്വനവാക്ക് മതിയാവും, ഒരു റീഅഷുറൻസ്, ഒരു ഉറപ്പ്, വലിയ കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രത്യാശയുടെ ഒരു വാക്ക്, പ്രചോദനാത്മകമായ ഒരു സന്ദേശം, ഇത്രയൊക്കെ നമുക്ക് കൊടുത്താൽ മതിയാകും, കുറേയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആശങ്കകൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ എപ്പോഴും നമ്മൾ താഴ്ത്തും. അതാണ് നമ്മൾ ബന്ധനസ്ഥരാണ്, നമ്മൾ തകർന്നിരിക്കുന്നവരാണെന്നുള്ളൊരു പൊതുവായ ബോധത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊരു രക്ഷപ്പെടാൻ പറ്റാത്തൊരു കുടുക്കാണെന്നൊരു തോന്നൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു സമൂഹം എന്ന നിലയിലും വ്യക്തികളെന്ന നിലയിലും നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഒരു വ്യക്തിപരമായ ആരോഗ്യം പാലിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് മാനസികാരോഗ്യം പാലിക്കുക എന്നുള്ളത്. ആ മാനസിക ആരോഗ്യം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ സഹജീവികളിൽ നിന്ന് തന്നെയാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അലോസരപ്പെടുത്തുന്ന വാർത്തകൾ അറിഞ്ഞിട്ട് വലിയ പ്രയോജനമില്ലാത്ത വിശദാംശം അറിയാതിരിക്കുന്നതാണ് നല്ലത്. അത്ര ഇൻഫർമേഷനൊന്നും മനുഷ്യന് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു വഴിയിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകേണ്ട. അത് നമ്മളുടെ മനസ്സിനെ നമുക്ക് നമ്മളുടെ വൈജ്ഞാനികമായിട്ടോ നമ്മൾക്ക് മനസ്സമാധാനപരമായിട്ടോ ഒരു സാധനം നമുക്ക് കൂടുതൽ പകർന്നു തരില്ല എന്ന് മാത്രമല്ല, ഉള്ള മനസ്സമാധാനവും ഉള്ള കാഴ്ചപ്പാടുകളെയും അത് സങ്കുചിതമാക്കുകയും ചെയ്യും, നമുക്കത് നീരസപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളടുത്ത് കാലം തെളിയിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കാലത്തിൽ നമുക്കത് നമ്മളുടെ മാനുഷിക മൂല്യങ്ങൾ, നമ്മളുടെ റെസീലിയൻസ് എന്ന് പറയും, നമുക്ക് തിരിച്ചു വരാനുള്ള ശേഷിയെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഭൂമിയിൽ തന്നെ ഇതിനുമുമ്പ് അങ്ങനെ ഉണ്ടായി കാണാൻ വഴിയില്ല. അപ്പോൾ അത്രയും സംഘർഷഭരിതമാണ്. പക്ഷേ ആ സംഘർഷം ഒരു ക്രിയാത്മകമാണ്, ഒരു പുതിയ
ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ ബന്ധങ്ങളിലെ തലങ്ങളും അത് സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു തലങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, കൈകോർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ ഒരു പ്രസരണം, സ്നേഹത്തിൻ്റെ അതിപ്രസരണം ഉണ്ടാകുന്നുണ്ട്. ഇൻഫർമേഷൻ്റെ അതിപ്രസരണമല്ല, സ്നേഹത്തിൻ്റെ അതിപ്രസരണം, ഓവർലോഡ് ഓഫ് ലവ്, ഓവർലോഡ് ഓഫ് ലവ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ അതിപ്രസരണം നമ്മളുടെ സമൂഹങ്ങളിൽ വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.